ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർട്ടസിലെ ഹൈലൈനും അതുപോലെ തന്നെ ബേസ് മോഡലും കംഫർട്ട് ലൈനും, അപ്പോൾ രണ്ട് മാനുവലാണ്. ഹൈലൈനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, പക്ഷേ ബേസ് മോഡൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാനുവൽ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ കയറുന്നതിന് മുമ്പ് ഫോക്സ്വാഗൻ്റെ വീഡിയോസ് മാത്രമായിരിക്കും എന്തായാലും ഈ ചാനലിൽ ഉണ്ടാകും. ഫോക്സ്വാഗൻ്റെ എല്ലാ വണ്ടികളുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനലിൽ ഉണ്ടാകുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഇതൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഫ്രണ്ട് നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മിഡിൽ ഓപ്ഷനുള്ള സെയിം ഹെഡ്ലാമ്പിൻ്റെ യൂണിറ്റ് തന്നെയാണ് നമുക്ക് അതിലും വരുന്നത്. അതായത് ബേസ് മോഡലും സെയിം ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അതായത് ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കും, അതുപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻ കൊടുത്തുള്ളതെന്ന് വെച്ചാൽ ലോ ബീമും ഹൈ ബീമും. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പാണ് നമുക്ക് ഡി ആർ ലൈറ്റ് കൊടുത്തുള്ളത്, സെയിം തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, പിന്നെ ഗ്രില്ല് നമ്മൾ സെയിം ആണ്, പക്ഷേ ഉള്ള ഇവിടെ ഫുള്ളായിട്ടുള്ള ഒരു ഫൈബർ പാർട്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ്, നല്ല രീതിയിലുള്ളൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഡിഫറൻറ്റ് ഉള്ളത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് വരുമ്പോൾ ഇവിടെ നമുക്കൊരു കോർണറിംഗ് ഫംഗ്ഷനോടുകൂടിയുള്ള ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കംഫർട്ട് ലൈനിൽ ഫോഗ് ലാമ്പ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതിന് ചുറ്റും ഒരു ക്രോമിയം ഫിനിഷ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹൈ ലൈനിൽ, അതായത് മിഡിൽ ഓപ്ഷനിൽ. എന്നാൽ അവിടെ ക്രോമിയം ഫിനിഷും അവിടെ വരുന്നില്ല. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ബ്ലാക്ക് പിയാനോ ഫിനിഷാണ്. ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഫുള്ളി ബ്ലാക്ക് പിയാനോ ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് ചെറിയൊരു ഫൈബർ പാർട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ ബ്ലാക്ക് പിയാനോ ഫിനിഷൊന്നും കൊടുത്തിട്ടില്ല. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ടോയിങ് ഹൂക്ക് കാണാൻ പറ്റും, സെയിം തന്നെ അതിലും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഉള്ളത്. ഓക്കെ, പിന്നെ പവർ ലൈൻസ് കാര്യങ്ങൾ, അതായത് ഇവിടെയുള്ള ലൈൻസും ബോഡി ലൈൻസൊക്കെ ആണെങ്കിൽ സെയിം നമുക്ക് അതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് ആ സൈഡിൽ സംസാരിക്കാം. അപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് വരുന്ന 16 ഇഞ്ച് വരുന്നത്, ഇതിലും 16 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അലോയ് വീലൊക്കെ കിട്ടും, അതായത് ഹൈലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് അലോയ് വീലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽ ഉണ്ടാകത്തില്ല, വീൽ കപ്പോടുകൂടിയുള്ള നോർമൽ ടയറാണ് കിട്ടുന്നത്. അപ്പോൾ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 205/55 R16 സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് 205/55 R16 തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അത്രയാണല്ല. പിന്നെ സെയിം ബോഡിയിൽ തന്നെ, അതായത് നമുക്ക് ഇവിടെ ORVM തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സെയിം നമുക്ക് ഇതിലും കാണാൻ പറ്റും. ബോഡി ലൈൻ, ഷോൾഡർ ലൈൻസൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അത് നമുക്ക് രണ്ടിലും വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഹാൻഡിൽ നമുക്ക് ഇവിടെ സിൽവർ ഫിനിഷ് വിത്ത് കീലെസ് എൻട്രി നമുക്ക് രണ്ട് സൈഡിലും റിക്വസ്റ്റിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് ഹൈലൈനിൽ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് സെയിം ബോഡി കളർ മാത്രമാണ്, കീലെസ് എൻട്രി ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അത്രയാണ് നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആണ് വരുന്നത്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല, ലെങ്ത്ത് വിഡ്ത്ത് എല്ലാം സെയിം ആണ് വരുന്നത്. ഓക്കെ, ഇനി റിയറിലേക്ക് വരിക. പിന്നെ പറയാൻ വിട്ടുപോയത് റൂഫിൻ്റെ കാര്യത്തിൽ, റൂഫിൽ നമുക്ക് ഇവിടെ നമുക്ക് ഷാർപ്പിൻ ആൻഡ് കിട്ടുന്നില്ല, എന്നാൽ നമുക്ക് ഇവിടെ ഹൈലൈനിലേക്ക് പോകുമ്പോൾ ഷാർപ്പിൻ ആൻഡിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡീഫോക്കൽ ലൈൻസ് രണ്ട് വണ്ടികൾക്കും വരുന്നുണ്ട്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഹെഡ്, അതായത് ബ്രേക്ക് ലൈറ്റ് യൂണിറ്റിനാണ് ഇതിലും കിട്ടുന്നത്, സെയിം ഫങ്ഷനാണ്. എനിക്ക് ബ്രേക്ക് ലൈറ്റാണ് ഇതിൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, രണ്ടും സെയിം തന്നെയാണ് കിട്ടുന്നത്. പിന്നെ റിയറിൽ വരുമ്പോൾ വേർട്ടസ് TSI എന്നുള്ള ബാഡ്ജ് ഉണ്ട്, സെയിം നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പിന്നെയുള്ളൊരു ചേഞ്ച് എന്ന് വെച്ചാൽ റിയർ വ്യൂ ക്യാമറ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, അതായത് ഹൈലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് ക്യാമറ റിവേഴ്സ് ക്യാമറയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ ബേസ് മോഡൽ നമുക്കതില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസസ് 3, അതായത് റിയർ സെൻസർ 3 അതായത് ഇതിന് ക്യാമറയുണ്ട്, റിയർ സെൻസറുണ്ട്, എന്നാൽ അതിൽ ക്യാമറ വരുന്നില്ല, എന്നാൽ 3 സെൻസർ കൊടുത്തിട്ടുണ്ട് റിയറിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ക്രോമിയം വീങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് അതിലേക്ക് പോകുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല. ആ ട്രെയിന് പോകുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും റിവ്യൂലേക്ക് തന്നെ വരാം. പിന്നെ ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ക്രോമിയം ഫിനിഷൊന്നും കൊടുത്തില്ല, റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, രണ്ടിലും സെയിം തന്നെ, സെയിം സൈഡ്സ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അത്രയൊക്കെയാണ് പറയാനുള്ളത് റിയറിൽ. പിന്നെ ഞാൻ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് വീഡിയോ എന്ന്, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന പോലെ തോന്നാം. വേറെ ചേഞ്ചസ് ഒന്നും സെപ്പറേറ്റ്ലി പറയാനില്ല, ഇൻ കേസ് ആ പറയുന്നില്ല എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം അറിയുന്നവർക്ക്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കംഫർട്ട് ലൈൻ്റെ ഇൻറ്റീരിയർ ആണ്, അതായത് മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ സെയിം ഒറ്റ കളറാണ് വരുന്നത്, ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. എന്നാൽ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ ആണ് കിട്ടുന്നത്, അതായത് ഡാഷ്ബോർഡിൻ്റെയും അതുപോലെ തന്നെ സീറ്റിൻ്റെയൊക്കെ കളറ് ഡിഫറൻ്റ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് ബ്ലാക്ക് പിയാനോ ഫിനിഷ് എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലൈനിലേക്ക് വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നോർമൽ കുറച്ച് ഡള്ളാണ് വെൻ കമ്പയർ ടു ഹൈലൈൻ നോക്കുകയാണ്, കുറച്ച് ഡള്ളാണ്. പക്ഷേ മീറ്ററിൻ്റെ കാര്യത്തിലേക്ക് ലുക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ഇതിൽ കൊടുത്തുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ്. ഇതിൽ ഡ്രൈവിംഗ് ഡാറ്റയും അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റാറ്റസ് മാത്രമേ കൊടുത്തുള്ളൂ, എന്നാൽ അതിലേക്ക് പോകുമ്പോൾ ഓഡിയോ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഇൻറ്റീരിയർ റിവ്യൂ. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് കയറി നോക്കാം. നമുക്ക് എന്തായാലും ഹൈലൈനിലേക്ക് പോവാം. എന്നിട്ട് ഹൈലൈനിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ. ഇതാണ് ഹൈലൈനിൽ. അപ്പോൾ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു മീറ്ററിൽ, അതായത് കംഫർട്ട് ലൈനിലേക്ക് ആണെങ്കിൽ നമുക്ക് മീറ്ററിൽ കുറച്ച് ഫംഗ്ഷൻസ് ലിമിറ്റഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രൈവിംഗ് ഡാറ്റ അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റാറ്റസ് മാത്രമാണുള്ളത്. എന്നാൽ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മീറ്ററിൽ, അതിന് പുറമെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ടെലിഫോൺ, വെഹിക്കിൾ സ്റ്റാറ്റസ്, ഡ്രൈവിംഗ് ഡാറ്റ, ഓഡിയോ, ഇങ്ങനെ ഇത്ര ഓപ്ഷനാണ് കൊടുത്തുള്ളത്. നാല് ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസൈനിൻ്റെ വൈസ് നോക്കുകയാണെങ്കിൽ സെയിം കംഫർട്ട് ലൈനിൽ വരുന്ന തന്നെയാണ് വരുന്നത്. പക്ഷേ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അതായത് വെൻ കമ്പയർ ടു ബേസ് മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ചേഞ്ച് ഇതിൽ ടച്ച് സ്ക്രീൻ, അതായത് 10-inch ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അതിലേക്ക് പോകുമ്പോൾ, ബേസ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ എ സി വരുമ്പോൾ സെയിം തന്നെയാണ് വരുന്നത്, മാനുവൽ എ സി തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, അതായത് വയർലെസ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കംഫർട്ട് ലൈനിലേക്ക് പോകുമ്പോൾ ചാർജിങ് പോർട്ടോ കാര്യങ്ങളോ വയർലെസ് ചാർജിങ് ഒന്നും കൊടുത്തില്ല. ഇവിടെ ജസ്റ്റ് ഒരു ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്, അത് നമുക്ക് കംഫർട്ട് ലൈനിൽ വരുന്നില്ല, ഇതിൽ മാത്രമാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു വേരിയൽ കംഫർട്ട് ലൈനിൽ, ബേസ് ലൈനിൽ നമുക്ക് ഒരു ആംറസ്റ്റും കൊടുത്തില്ല. ഇതിൽ സ്പേസ് കാര്യങ്ങളൊക്കെ, ഇവിടെ സാധനങ്ങൾ കയറിയാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സീറ്റിൻ്റെ, അതായത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ് കുറച്ചൊരു പ്രീമിയം ആയിട്ട് തോന്നുന്നത്. മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ കൂടിയും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡുവൽ ടോണാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, ബ്ലാക്ക് പിയാനോ ഫിനിഷും കൊടുത്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഇതിൽ വരുന്നത്, എങ്കിൽ നമുക്ക് കംഫർട്ട് ലൈനിൽ കൂൾഡ് ഗ്ലോ ബോക്സ് അല്ല, സെയിം സ്പേസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ എങ്കിൽ കൂൾഡ് ആയിരിക്കത്തില്ല. ഓക്കെ, അത്രയ്ക്കാണ് കമ്പയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ പ്രൈസും ഡീറ്റെയിൽസാണ്. ഇത് ഞാൻ അധികം ലെങ്ത് ആക്കുന്നില്ല വീഡിയോസും കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു. റിയർ സ്പേസ് കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് പറയുന്നില്ല, കാരണം സെയിം തന്നെയാണ് അതിൽ വരുന്നത്. അതിൽ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇതിലും അഡീഷണൽ വരുന്നില്ല. ഇതിൽ അഡീഷണൽ ഒരു കാര്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്, വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സെയിം ആണ്. അതായത് ഹെഡ്രസ് 3 അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ വരുന്നുണ്ട്. 3 പാസഞ്ചേഴ്സിന് നമുക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, ഫ്ലോർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഓക്കെ, ഒരു കാര്യം വിട്ടുപോയതാണ്, ശരിക്കും പറഞ്ഞാൽ പറയാനുണ്ട്. കംഫർട്ട് ലൈനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട് റിയറിൽ. അതിലേക്ക് വരുമ്പോൾ, അതായത് കംഫർട്ട് ലൈനിലേക്ക് വരുമ്പോൾ AC വെൻ്റ് വരുന്നില്ല. പിന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്, C2C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് C2C കാര്യങ്ങൾ എവിടെയും ചാർജിങ്ങിൻ്റെ പോർട്ട് വരുന്നില്ല. നമുക്ക് അതായത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് 4 ഡോറിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 8 സ്പീക്കറുകൾ ഇതിൽ ഓവറോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തായാലും നമുക്ക് എനിക്കൊരു വാല്യൂ ഫോർ മണി എന്ന് തോന്നിയിട്ടുള്ളൊരു വേരിയൻ്റ് ഹൈലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഹൈലൈൻ്റെ ടോപ്പ് ലൈൻ്റെ ഒരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് 3, അതായത് ഇതിൻ്റെയും ചെയ്യണമെന്നില്ല, അത് കാരണം ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ബ്രീഫായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കംഫർട്ട് ലൈൻ മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെയും ടോപ്പ് ലൈൻ്റെ ഒരു കമ്പാരിസൺ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കംഫർട്ട് ലൈൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് വരുന്നത് 13.3 lakh ഓൺ റോഡ് വരുന്നത്. എന്നാൽ നമുക്ക് ഹൈലൈനിലേക്ക് പോകുമ്പോൾ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 15.4 lakh. ഇത് മാനുവലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയാണ് പ്രൈസ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണാം, ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചാനൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കാണാം.